ഇടതുമുന്നണിയിലെ മറ്റൊരു തലവേദന ഒഴിയുകയാണ്. മുംബൈയിൽ പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ മന്ത്രിസ്ഥാനം ഒഴിയാനിതാ എൻ സി പിയിലെ എ കെ ശശീന്ദ്രൻ സമ്മതം മൂളിയിരിക്കുന്നു. ഏറെക്കാലത്തെ പാർട്ടിക്കുള്ളിലെ ശ്രമഫലമായാണ് ശശീന്ദ്രന്റെ രാജി എൻ സി പി ഇതാ ചോദിച്ചു വാങ്ങുന്നത്. ശശീന്ദ്രന്റെ പകരം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് അടുത്ത മന്ത്രിയാകും. ഒരാഴ്ചക്കകം പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ചർച്ചകൾക്കടുത്തപ്പോൾ പി സി ചാക്കോയ്ക്കും മന്ത്രിയാകാനൊരു മോഹം വന്നു. എങ്കിലും ഒടുവിൽ നറുക്ക് തോമസ് കെ തോമസിന് തന്നെ വിഴുകയായിരുന്നു. പാർട്ടി കൈവിട്ടെങ്കിലും മുഖ്യമന്ത്രി തന്നെ കൈവിടില്ല എന്നായിരുന്നു ശശീന്ദ്രന്റെ ഏക പ്രതീക്ഷ. ഘടക കക്ഷി എന്ന നിലയിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ വാക്കാണ് പ്രധാനമെന്ന നിലപാടിൽ മുഖ്യമന്ത്രിയും കൈവഴിഞ്ഞു. മന്ത്രി ആരാകണമെന്നത് എൻ സി പിയുടെ ആഭ്യന്തര കാര്യം, അതിൽ ഇടപെടില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. നേരത്തെ പാർട്ടി അധ്യക്ഷൻ ശരത് പവാറും തോമസ് കെ തോമസിന് അനുകൂലമായ തീരുമാനമാണ് കൈക്കൊണ്ടത്. എന്നിട്ടും ഒരാഴ്ച കാത്തിരിക്കാനാണ് ഇപ്പോൾ പവാർ ആവശ്യപ്പെട്ടതെന്നും തീരുമാനം ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്നുമാണ് പി സി ചാക്കോ അറിയിക്കുന്നത്. മന്ത്രിസ്ഥാനത്തിൽ അന്തിമ തീരുമാനം ശരത് പവാറിന്റെ തന്നെയാണെന്ന് പി സി ചാക്കോ പറയുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തനിക്ക് വേണമെന്ന ആവശ്യവും നേരത്തെ മുതൽ ശശീന്ദ്രൻ മുന്നോട്ട് വെച്ചാണ്. എന്നാൽ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടിയിൽ അധ്യക്ഷ പദവി രണ്ടാമത്തെ പദവി നൽകാനാകില്ല എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. അങ്ങനെയെങ്കിൽ താൻ മന്ത്രിസ്ഥാനത്തിനൊപ്പം നിയമസഭാ അംഗത്വം രാജിവെക്കാമെന്നായിരുന്നു ശശീന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചത്. എന്നിട്ട് സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് തികച്ചും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒടുവിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടത്. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ അങ്ങനെ എൻ സി പിയിൽ ഏറെക്കാലമായി സജീവമാണ്. ഇപ്പോഴിതാ പാർട്ടി ദേശീയ നേതൃത്വം ഇടപെട്ടാണ് അതിലൊരു തീരുമാനമുണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിക്ക് ലഭിച്ച ഏക മന്ത്രിസ്ഥാനം രണ്ടര വർഷക്കാലം വീതം രണ്ട് എം എൽ എമാർക്കും നൽകണമെന്ന ധാരണ പാലിക്കണമെന്ന ആവശ്യമാണ് എൻ സി പി നേതൃത്വം നിയോഗിച്ച സമിതിയും ശശീന്ദ്രനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. എന്നാൽ അത്തരമൊരു ധാരണ തന്റെ അറിവിലില്ല എന്നായിരുന്നു ശശീന്ദ്രന്റെ വാദം. അതോടെയാണ് മന്ത്രിമാറ്റം അനിശ്ചിതാവസ്ഥയിലായത്. ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു കരാർ പ്രകാരം തന്റെ മന്ത്രിസ്ഥാനം രണ്ടര വർഷമായപ്പോൾ അടുത്ത ഘടകകക്ഷിക്കായ കെ ബി ഗണേഷ് കുമാറിനെ ഒഴിഞ്ഞു കൊടുത്തതിന്റെ പിന്നാലെയാണ് സമാനമായ മന്ത്രിമാറ്റത്തിന് എൻ സി പിയിലും ആവശ്യമുയർന്നത്. മന്ത്രിയാക്കിയപ്പോൾ എ കെ ശശീന്ദ്രൻ പാർട്ടി നേതൃത്വത്തോട് ഇത്തരമൊരു ഒഴിഞ്ഞു കൊടുക്കലിനെ പറ്റി സമ്മതം മൂളിയിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് തോമസ് കെ തോമസ് കഴിഞ്ഞ രണ്ടര വർഷവും കാത്തിരുന്നത്. അതിനിടെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തതുപോലെ ലഭിക്കാതായപ്പോൾ തോമസ് കെ തോമസ് എൻ സി പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിമത വിഭാഗത്തിലേക്ക് മാറി. അതോടെ ഇനി തനിക്ക് അഞ്ചു വർഷവും മന്ത്രിയെ തുടരാമെന്നായിരുന്നു ശശീന്ദ്രന്റെ കണക്കുകൂട്ടൽ. പക്ഷേ തോമസ് കെ തോമസ് കുറെ കഴിഞ്ഞപ്പോൾ പി സി ചാക്കോട് വീണ്ടും അടുത്തു. അതോടെ സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന് ശശീന്ദ്രന് വ്യക്തമായി. ഇതോടെയാണ് എ കെ ശശീന്ദ്രൻ തന്റെ നിലപാട് കടുപ്പിച്ചതും ഒരാഴ്ചക്കകം പക്ഷേ അതിൽ ശരത് പവാറിന്റെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നതാണ് ഏറ്റവും അവസാനത്തെ വാർത്ത. ഇതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് തോമസ് കെ തോമസ് പകരം മന്ത്രിയാകുമെന്നാണ് അവസാന വട്ട കണക്കുകൂട്ടലുകൾ.